നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFIയെ നിരോധിക്കണമെന്നും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിയൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. പടിയൂർ കോടംകുളം സെന്ററിൽ നിന്ന് തുടങ്ങിയ പ്രകടനത്തിൽ മണ്ഡലം പ്രസിഡന്റ് എ സിദ്ധാർത്ഥൻ, മണ്ഡലം ഭാരവാഹികളായ ഒ എൻ ഹരിദാസ്, സി എം ഉണ്ണികൃഷ്ണൻ, കെ ഷൌക്കത്തലി, കെ ഔസേബ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽബിൻ പെരേര, എൻ ബി ഷെഫീഖ്, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായിപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്രമേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ, മെമ്പർമാരായ എം ബി മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, സംസ്ഥാന മുൻ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ, പെരുവനം കുട്ടൻമാരാർ, പെരുവനം സതീശൻമാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴപ്പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ, ദേവസംഗമ സമിതി പ്രസിഡന്റ് എ എ കുമാരൻ, പെരുവനം ആറാട്ടുപുഴപ്പൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർമാൻ എ ഉണ്ണികൃഷ്ണൻ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8 വാർഡ് മെമ്പർ കെ രവീന്ദ്രനാഥ്, ഭക്തജനങ്ങൾ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. 2 ബഹുനില വർണ്ണ പന്തലുകളുടെയും നിർമ്മാണം ആറാട്ടുപുഴ എം കൃഷ്ണകുമാറാണ് നിർവഹിക്കുന്നത്. തേവർ പന്തലിന്റെ ദീപാലങ്കാരം തൃശൂർ ക്ലാസിക് സൗണ്ടിന്റെ ഗോപാലകൃഷ്ണനും തേവർ സ്വീകരണ പന്തലിന്റെ ദീപാലങ്കാരം പാവറട്ടി സി ജെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജെൻസനുമാണ് നിർവഹിക്കുക. പ്രസിഡന്റ് സി സുധാകരൻ, സെക്രട്ടറി കെ രഘുനന്ദനൻ, ട്രഷറർ കെ വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ഓഡിറ്റർ കെ സജീഷ് എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടിയേറ്റം 17 തിരുവാതിര വിളക്ക് 19 വെളുപ്പിനും പെരുവനം പുരം 20 ആറാട്ടുപുഴ തറയ്ക്കൽ പുരം 22 ആറാട്ടുപുഴ പുരം 23 നടക്കുക. കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി സത്യപ്രതിജ്ഞ 5. പുതിയതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 5 ഉച്ചതിരിഞ്ഞ് 3:30 നടക്കും. ഇടതുമുന്നണിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായ അഡ്വക്കേറ്റ് സി കെ ഗോപി, ഡോക്ടർ മുരളി ഹരിതം, വി സി പ്രഭാകരൻ, അഡ്വക്കേറ്റ് കെ ജി അജയകുമാർ, എം കെ രാഘവൻ എന്നിവരും, ജീവനക്കാരുടെ പ്രതിനിധിയായി കെ ബിന്ദു, തന്ത്രി പ്രതിനിധിയായി നെടുമ്പള്ളി തരണനെല്ലൂർ മന ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവരുമാണ് പുതിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ.
നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിൽ നിന്നും അഡ്വക്കേറ്റ് കെ ജി അജയകുമാർ മാത്രമാണ് പുതിയ സമിതിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. CPIM നോമിനിയായി അഡ്വക്കേറ്റ് സി കെ ഗോപി ആയിരിക്കും പുതിയ കൂടൽമണിക്കും ദേവസ്വം ചെയർമാൻ എന്നറിയുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ് എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ICL. To line, weaving stories around you. To line, designer studio. Creations made from the heart.